कोई फूल चला अब कहो वायना वायना कई डॉक्यूमेंट कहो അല്ല ബിരിങ്ങൾ പെരിയ ഹലോ കിട്ടില്ല കിട്ടിയോ ഇപ്പം ക്ലിയർ ആവും ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഞാൻ വായിച്ചു അദ്ദേഹം അതിൽ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ വായിച്ചു എനിക്ക് ഭ്രാന്താണ് എന്ന് കണ്ടുപിടിച്ച ആ നേതാവോട് ആ വികാരം ഷെയർ ചെയ്യുന്ന കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരോട് ഞാൻ വിനയത്തോടെ ആവശ്യപ്പെടുന്നത് നമുക്ക് പരിശോധിക്കാം ആർക്കാണ് ഭ്രാന്ത് സത്യം പിടിച്ചു പറയുന്ന എനിക്കാണോ ഭ്രാന്ത് അതല്ല ഈ നാടിനെ കൊള്ളയടിക്കാൻ ഭരണത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പിണറായിക്കാണോ ഭ്രാന്ത് എന്ന് സി പി എമ്മിന്റെ ആളുകൾ സി പി എമ്മിന്റെ നേതാക്കൾ ആലോചിക്കണം എന്നതാണ് എന്റെ മുഖ്യ ആവശ്യം നമ്മൾ ഒരുപാട് ഭരണം കണ്ടിട്ടുണ്ട് കേരളത്തിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളും ഒരുപാട് മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ കണ്ടവരും അവരെ കുറിച്ച് എഴുതിയവരും പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അനുകരിച്ച ഏതെങ്കിലും ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് നോക്കിക്കാണിക്കാൻ ഉദാഹരണമായി സാധിക്കുമോ എന്ന് ഇവിടെ ഇപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്നത് സ്വദേ സർവാധിപതി സ്വദേ ഫാസിസ്റ്റ് അത്തരമൊരു ഭരണകർത്താവിന് ഭ്രാന്തും കൂടെ വന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താ കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ കൈക്കൊള്ളുന്ന ഓരോ നടപടികളും വിശകലനം ചെയ്ത് നിങ്ങൾ പറയണം ആർക്കാണ് ഭ്രാന്ത് ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി മാധ്യമങ്ങൾ തുറന്നാൽ എവിടെയും പിണറായി വിജയന്റെ ചിരിക്കുന്നതും ചിരിക്കാത്തതുമായ മുഖമാണ് ഞാൻ ചോദിക്കുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഇതുപോലെ പ്രചരണത്തിന് പരസ്യത്തിന് കോടികൾ ചെലവഴിച്ച ഒരു ഗവൺമെന്റ് ഏത് ഒരു ദിവസത്തെ നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരാണ് ഒരു ദിവസത്തെ പത്രപരസ്യത്തിന് കേരളത്തിൽ മാത്രമുള്ള പത്രപരസ്യത്തിന് എത്ര കോടി രൂപ ചെലവാകുന്നു 20 കോടിയിലേറെ രൂപ ഏകദേശം ചിലവഴിക്കുന്നു അതിന്റെ മുകളിൽ വരാം ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് പരസ്യം ഈ പരസ്യത്തിനെല്ലാം കൂടെ ചെലവഴിക്കുന്നത് ഒരു ദിവസത്തേതാണ് കഴിഞ്ഞ 4 മാസമായി ഈ പരസ്യം ഇതുപോലെ വരാൻ തുടങ്ങിയിട്ട് ഇനിയും തെരഞ്ഞെടുപ്പിനെ കടുക്കാൻ മാസങ്ങളുണ്ട് പ്രഖ്യാപനം വരുന്നത് വരെ ഇനിയും ആഴ്ചകളുണ്ട് എത്ര കോടി രൂപ ഈ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സ്വന്തം മഹത്വം പ്രചരിപ്പിക്കാൻ ജനങ്ങളുടെ പണം ജനങ്ങളുടെ നികുതി പണം ഇതുപോലെ ഭ്രാന്തമായ വഴിയിലൂടെ ചെലവഴിച്ച ഒരു ഭ്രാന്തുള്ള സർക്കാർ ഈ ഇന്ത്യ രാജ്യത്ത് മറ്റേത് എന്നും ഈ നാട്ടിലെ
നല്ലവരായ തീവ്രവാദികൾ നിഷ്പക്ഷ മതികൾ അന്വേഷിക്കണം. പണമില്ലാത്തതിനാൽ ജീവനക്കാരുടെ ശമ്പളം കവർന്നെടുത്ത് സാലറി ചലഞ്ചു നടത്തിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ പണമില്ല, സാലറി ചലഞ്ച് നടത്തിയ ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് ഈ ദുർവ്യയം ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുമ്പോ എവിടെയാണ് ഭ്രാന്തിന്റെ കേന്ദ്രമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തണം. സർക്കാരിലേക്ക് അടക്കാനുള്ള ചെത്ത് തൊഴിലാളികളുടെ ക്ഷേമനിധി ഫണ്ട് ഞാൻ ചോദിക്കുന്നു, ആര് ആ ഫണ്ട് റദ്ദ് ചെയ്താലും എഴുതി തള്ളിയാലും പിണറായി വിജയൻ എഴുതി തള്ളാമോ? ആർക്കാണ് നഷ്ടം, ആർക്കാണ് ലാഭം? നഷ്ടം ഒരു തൊഴിലാളിക്ക് 100,000 രൂപ വെച്ച് നഷ്ടമാണ്. നേട്ടം ആർക്കാ? അബ്കാരി കരാറുകാർക്കാണ് നേട്ടം. ഈ ഗവൺമെന്റ് ആരുടെ ഗവൺമെന്റാണ്? ഉദ്യോഗസ്ഥന്മാർ, മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഡിസൻ നോട്ട് എഴുതി. ബോർഡ് അംഗങ്ങളിൽ പലരും 7 പേരോളം ഡിസൻ നോട്ട് എഴുതി. എന്നിട്ടും ഏകപക്ഷീയമായ ഏകാധിപത്യ പ്രവണതയോടുകൂടി ആ കടം എഴുതി തള്ളിയ മുഖ്യമന്ത്രി ആരോടൊപ്പം, ആരുടെ പക്ഷത്ത്? 9 ഉപദേശകരെ വെച്ച് രാജ്യത്ത് ഭരണം നടത്തിയ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? 9 അഡ്വൈസേഴ്സിനെ വെച്ച് നടത്തിയ ഒരു ഭരണത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ എല്ലാ ക്രമവിരുദ്ധമായ നടപടികളും നടത്തുന്നത് എന്നതാണ് അതിലേറെ രസകരം. അപ്പോ ഈ ഉപദേശകന്മാരും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഭാവനയിൽ കണ്ടുനോക്കൂ. ഈ 9 ഉപദേശകന്മാർക്ക് ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ച ഗവൺമെന്റ്, ഏത് സർക്കാരാണ് 9 അഡ്വൈസേഴ്സിനെ വെച്ചത് മുഖ്യമന്ത്രി? ഈ സംസ്ഥാനത്തല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ 9 ഉപദേശകന്മാരെ വെച്ച് ഭരണം നടത്തിയ ഒരു മുഖ്യമന്ത്രി ഖജനാവിന്റെ കോടികൾ 9 ഉപദേശകന്മാർക്ക് ചിലവഴിക്കുമ്പോ അത് ജനത്തിന്റെ പണമാണെന്ന് ഓർമ്മിക്കാൻ ഒരു തൊഴിലാളി വർഗ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നത് ഈ നാടിന്റെ വിധിവൈപര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അകമ്പടി സേവിക്കാൻ 35 മുതൽ 40 വരെ വാഹനം, ഇത്രയും പോഷായി ജീവിക്കാൻ എങ്ങനെ പിണറായിക്ക് സാധിക്കുന്നു? ഞാൻ പറഞ്ഞ പല വാക്കുകളും ദുരുപയോഗം ചെയ്ത് പത്രത്തിൽ വന്ന വാർത്തകൾക്ക് അടിസ്ഥാനം ഞാൻ ഈ വികാരങ്ങളാണ് പങ്കുവച്ചത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാ എന്റെ ചെലവും എന്റെ മിതവ്യയും. ഒരു പൊതു തത്വമാണത്, അത് ഞാനും അതുപോലെ തന്നെയാണ്. എന്റെ എന്റെ പൊതുതത്വമാണത്, നാടിന്റെ പൊതുതത്വമാണത്. ആ പൊതുതത്വം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയേറെ ഫോഷായി ജീവിക്കാൻ പിണറായി വിജയന് പൊതുഖജനാവ് ദൂർത്തടിക്കാൻ ഒരു ലജ്ജയുമില്ല, ഒരു മടിയുമില്ല എന്ന് പറയുമ്പോ പറഞ്ഞ യുവജന നേതാവ് ചോദിക്കണം, ചിന്തിക്കണം, ആർക്കാണ് ഭ്രാന്ത്? എനിക്കാണോ? അതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. ഹെലികോപ്റ്റർ ഞാൻ ഉന്നയിച്ച ആരോപണം എത്ര ശരിയെന്ന് അദ്ദേഹം പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു. അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്? ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നല്ലേ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചത്? എത്ര കോടി രൂപ ചെലവഴിച്ചു? എന്തിനു വേണ്ടിയായിരുന്നു? ആറ് തവണ യാത്ര ചെയ്തു, എത്ര കോടി ചെലവഴിച്ചു? ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഒരു തൊഴിലാളി വർഗ പ്രതിനിധി, അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ദൂർത്തടി, ആർക്കാണ് ഭ്രാന്ത്? എനിക്കാണോ അല്ല മുഖ്യമന്ത്രിക്കാണോ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ കണക്ക് കൂട്ടണം. ഇവിടെ കാണിക്കുന്ന വികസനമുണ്ടല്ലോ, ദിവസം നടത്തുന്ന ഓൺലൈൻ വികസനമുണ്ടല്ലോ, ഉദ്ഘാടനങ്ങളുണ്ടല്ലോ. ആ ഉദ്ഘാടനങ്ങൾ ഒന്നും ബജറ്റ് പ്രൊമിഷന്റെ ഉദ്ഘാടനമോ വികസനമോ അല്ല, അത് കിഫ്ബിയിൽ നിന്ന് കടമെടുത്ത പണത്തിന്റെ വികസനമാണ്. പണം ആരാ പലിശക്ക് പണം തരും എന്ന് കരുതി കോടാനുകോടി പണം വാങ്ങിയാൽ തിരിച്ചടക്കണ്ടേ? തിരിച്ചടക്കണ്ടേ? ദൂർത്തടിക്കുന്ന ഒരു സാധാരണക്കാരൻ പലിശക്ക് കിട്ടുന്ന പണം പരമാവധി വാങ്ങി അവസാനം കടക്കടിയിൽ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ നാട്ടിലെ സാധാരണ വിഡ്ഢികളായ ജനങ്ങൾ നമുക്ക് അറിയാം. വരവിനനുസരിച്ചല്ല ചെലവ്, ചെലവിനനുസരിച്ച് വരവില്ല. അതുപോലൊരു മുഖ്യമന്ത്രിയാവാമോ? എവിടെ നിന്നാണ് ഈ ഫണ്ട്? ഈ ഫണ്ട് കിഫ്ബിയിലെ ഫണ്ടാ? കിഫ്ബിയിലെ ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഫണ്ടല്ലേ? പലിശ സഹിതം തിരിച്ചു കൊടുക്കണ്ടേ?
ഈ വികസന ചെലവഴിക്കുന്ന ഈ കോടാനുകോടി എത്ര വർഷം കൊണ്ട് വരുന്ന കാലത്ത് ഗവൺമെന്റിന് ഇത് വീട്ടി തീർക്കാൻ സാധിക്കും? ഈ സാമ്പത്തിക ബാധ്യത ആരുടെ ബാധ്യതയാണ്? പിണറായി വിജയന്റെ മാത്രം ബാധ്യതയാണോ? കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയല്ലേ? ഓരോ തൊഴിലാളിക്കും ഈ ബാധ്യതയിൽ പങ്കുവഹിക്കാൻ പങ്കുവഹിക്കേണ്ടി വരില്ലേ? ആരാണ് ഇതിന് ഉത്തരവാദി? ആർക്കാണ് ഈ രംഗത്ത് ഭ്രാന്ത് എന്ന് ഇടതുപക്ഷം ആലോചിക്കണം. എനിക്കല്ല, എനിക്കല്ല, ഇടതും വലതും നോക്കാതെ, നേർവഴി നോക്കാതെ, ഭാവി ചിന്തിക്കാതെ ഈ രാജ്യത്തിന്റെ പൊതുഫണ്ട് ദൂർത്തടിച്ച് ജനസഞ്ചയത്തിന്റെ മുമ്പിൽ തന്റെ പൊങ്ങത്തരം ചൂണ്ടിക്കാണിക്കാൻ പൊക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്ന, അതിന് കോടികൾ ചിലവഴിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കാണ് ഇവിടെ ഭ്രാന്ത് എന്ന് ഈ എന്നെ ആക്ഷേപിച്ച നേതാവിന് ഓർമ്മ വരും. വക്കീലന്മാരിവിടെ നമുക്ക് എത്രയുണ്ട്? സർക്കാർ വക്കീൽ, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, അറ്റോർണി ജനറൽ ഉണ്ട്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. ഈ വക്കീലന്മാരൊക്കെ നിൽക്കുമ്പോ എത്ര കോടി രൂപ കേസുകൾ നടത്താൻ കേരളത്തിന്റെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പ്രഗത്ഭരായ വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കുക വഴി എത്ര കോടി രൂപ ചെലവഴിച്ചു? ഞാൻ ചോദിക്കുന്നു, ഷുഹൈബ് കേസ്, അതുപോലെ ശരത്ലാൽ കേസ്, അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ അരിയൽ ഷുക്കൂറിന്റെ കേസ്, ആ കേസിന്റെ അകത്തൊക്കെ കൊല്ലപ്പെട്ടവരുടെ, കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ അച്ഛനും അമ്മയും ആവശ്യപ്പെടുന്നു CBI അന്വേഷിക്കണം. എന്തിന് ഇദ്ദേഹത്തിന് ഈ കോടാനുകോടി രൂപ ചെലവഴിക്കുന്ന കൊച്ചു കേരളത്തിൽ അദ്ദേഹത്തിന് എന്താ പേടി? അദ്ദേഹത്തിന്റെ പോലീസ് പിടിയില്ലേ? നീതിപൂർവകമായി പ്രവർത്തിക്കുന്ന പോലീസ്, അതിനെ സഹായിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളില്ലേ? ശമ്പളം കൊടുക്കുന്ന വക്കീലന്മാരില്ലേ? അവരെയൊക്കെ വെച്ച് പുറത്തു നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് എത്ര കോടി രൂപ ചെലവഴിച്ചു? ഈ മൂന്ന് കേസിൽ മാത്രം എത്ര കോടി ചെലവഴിച്ചു? ഈ ഗവൺമെന്റ് ഈ ദൂർത്തടിക്കുന്ന പണം ആരുടെ പണം? സാധാരണക്കാരന്റെ പണമല്ലേ? ആർക്കാ ഭ്രാന്ത്? എനിക്കാണോ ഭ്രാന്ത്? അതല്ല, ജനങ്ങളുടെ അതിനപ്പുറത്താണ് 720 പുതിയ സ്റ്റാഫിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ താങ്ങാവുന്നതാണോ ഈ സ്റ്റാഫ്? ഇത് മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലും പിൻവാതിൽ നിയമനം തകൃതിയായി നടക്കുന്നു. പ്രധാന അധ്യാപകന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കണ്ണൂരിൽ 400 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. 400 പേരിൽ റിട്ടയർമെന്റ് ചെയ്ത അധ്യാപകന്റെ പേരുണ്ടെന്നാണ് ഇപ്പൊ കിട്ടിയ വാർത്ത. റിട്ടയർ ചെയ്ത അധ്യാപകന്റെ 55 വയസ്സ് കഴിഞ്ഞവരുടെ പേരുണ്ട്. 50 വയസ്സാ? 50 വയസ്സുള്ളവരെ എടുക്കാൻ പാടുള്ളൂ? 55 വയസ്സുള്ളവരുണ്ട് അതിന്റെ അകത്ത്. എന്താ ലക്ഷ്യം? എന്താ ലക്ഷ്യം? മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, ഇതുവരെ ശമ്പളം വാങ്ങിയ പേഴ്സണൽ സ്റ്റാഫിനെ പൂർവ്വകാല പ്രാബല്യത്തോടെ പെർമനന്റ് സ്റ്റാഫായി നിയമിച്ച ഏതെങ്കിലും ഒരു വകതിരിവില്ലാത്ത മുഖ്യമന്ത്രി ഈ ഇന്ത്യൻ ഡെമോക്രസിയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഞങ്ങൾ മുഖ്യമന്ത്രിമാരായവരെ, ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. സ്വന്തം സ്റ്റാഫിന് ശമ്പളം കൊടുത്ത് മാസം ഇത്രയും 5 വർഷം ശമ്പളം കൊടുത്ത് അവർക്ക് പൂർവ്വകാല പ്രാബല്യത്തോടെ പെർമനന്റ് പോസ്റ്റ് നൽകുന്ന ഒരു ഗവൺമെന്റ് ഏത് ഗവൺമെന്റ്? ആർക്കാ ഭ്രാന്ത്? കേരളത്തിന്റെ മത്സ്യതീരം ഇന്ന് കിട്ടിയ വാർത്തയാണ്. 5000 കോടി രൂപക്ക് അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു, കരാർ ഒപ്പുവെച്ചു എന്നാണ് വാർത്ത. എന്തായാലും സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിലെ മത്സ്യബന്ധനം അവരുടെ കുത്തകയാവും. ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, പാരമ്പര്യമായി ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ഭാവി എന്താ? അമേരിക്കൻ കുത്തകയിലേക്ക് കേരളത്തിന്റെ മത്സ്യതീരം അടക്കി കൊടുത്താൽ ഈ നാടിലെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യവ്യാപാര രംഗത്ത് ഇന്നലെ വരെ നമ്മൾ കൈക്കൊണ്ട നടപടികളുടെയും ഭാവി എന്ന് നമുക്കൊന്ന് ആലോചിക്കണ്ടേ? ഒപ്പുവെച്ചു എന്നാണ് കേൾക്കുന്നത്. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ലെന്നാണ് പരാതി. ഒരു മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു വകുപ്പ് മന്ത്രി അമേരിക്കൻ കമ്പനികളുമായി കരാർ ഒപ്പുവെച്ചു എന്നൊക്കെ പറയുമ്പോ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് പരിതപിക്കുകയല്ലാതെ, സഹതപിക്കുകയല്ലാതെ, തകർന്നു പോകുന്ന മൂല്യത്തെ കുറിച്ച് വിലപിക്കുകയല്ലാതെ മറ്റെന്തു മാർഗം എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്തത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും ചില നേതാക്കന്മാരും അവരുടെ കുടുംബവുമാണ്. ഞാൻ അടിവരയിട്ട് ചോദിക്കുന്നു, ഈ മന്ത്രിസഭക്കകത്ത് മന്ത്രിസഭയിൽ അംഗമായ ഇ.പി. ജയരാജന്റെ മകന്റെ ഒരു വ്യവസായ സാമ്രാജ്യം ഉത്തര മലബാറിൽ ഉയർന്നു വരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ലഹരി വിൽപ്പന സാമ്രാജ്യം
ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ പടർന്നു പന്തലിക്കുന്നു. ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി സാമ്രാജ്യം ബാംഗ്ലൂരിൽ ഉയർന്നു വന്നിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ മൂലധനമെന്ന് അന്വേഷിക്കണം. ഈ പണം എവിടെ നിന്നാണ്? ഈ പറയുന്ന മൂന്ന് നേതാക്കന്മാരുടെ കുടുംബങ്ങൾക്ക് ഒരു മൂലധനം ഇറക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഉന്നത ശ്രേണിയിൽ വ്യവസായ രംഗത്ത് വലിയ ശൃംഖലകൾ കെട്ടിപ്പൊക്കി മുൻപോട്ട് പോകുമ്പോ അത് അന്വേഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? അത് ചോദിക്കേണ്ടുന്ന ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? അത് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷങ്ങൾക്കില്ലേ? എവിടെ നിന്നാണ് ഈ പണം? അന്വേഷിക്കണം, കണ്ടെത്തണം, അതിന്റെ സ്രോതസ് കണ്ടെത്തണം. എവിടെയാണ് മണി സ്രോതസ്? എവിടെ നിന്ന് വന്നു ഈ മണി? അപ്പോഴാണ് മനസ്സിലാവുക ഈ ഭരണം എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്ന്. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ സ്രോതസ് കണ്ടെത്തണം, ആ സ്രോതസ് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയുടെ ഭരണമാണ്, ഒരു സർവാധിപതിയുടെ ഭരണമാണ്. ജനാധിപത്യ സംവിധാനത്തിന്റെ വ്യവസ്ഥാപിതമായ എല്ലാ മാർഗങ്ങളെയും തച്ചു തകർത്ത്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ തച്ചു തകർത്ത്, പി എസ് സി പോലുള്ള സ്വതന്ത്ര ഏജൻസികളുടെ ഇൻഡിപെൻഡൻസിയും ക്രെഡിബിലിറ്റിയും നഗർത്ത് നശിപ്പിച്ച് ആ പി എസ് സി എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിന്റെ ചോദ്യ പേപ്പറുകൾ ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ പോലും ലഭ്യമാകുന്നിടത്ത് അതിന് കളങ്കമുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ കഷ്ടപ്പെട്ട് പഠിച്ച് മിടുക്കന്മാരായി റാങ്ക് വാങ്ങി ലിസ്റ്റിൽ വന്ന ചെറുപ്പക്കാരെ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ അവരെ മാറ്റി നിർത്തി ഇപ്പോൾ നടത്തിയ നിയമനത്തിനെതിരെ സമരത്തിന്റെ ശബ്ദം കേരളത്തിൽ ഉയരുന്നു. ഇന്നലത്തെ തിരുവനന്തപുരത്തെ സമരം നിങ്ങൾ കണ്ടില്ലേ? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇതുപോലെ സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ ഇതുപോലെ മർദ്ദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ രാജ്യത്തെ സർക്കാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, അന്തസ്സും നട്ടലും ഉണ്ടെങ്കിൽ ഇന്നലെ ലാത്തിച്ചാർജ് നടത്തിയ പോലീസുകാരെ ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ഹാജരാക്കണം, അടികൊണ്ട കുട്ടികളെ മുമ്പിൽ ഹാജരാക്കണം. എന്നിട്ട് ഇത് പോലീസാണോ ഗുണ്ടകളാണോ എന്ന് കണ്ടെത്തണം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ, ഒരു പോലീസുകാരും നെയിം ബോർഡ് ഉപയോഗിച്ചിട്ടില്ല, നമ്പർ ബാഡ്ജ് വെച്ചിട്ടില്ല. നമ്പർ ബാഡ്ജ് എന്തിന് കഴിച്ചു വെച്ചു? എന്തുകൊണ്ട് പേര്, സ്വന്തം പേര് എന്തുകൊണ്ട് മറച്ചു വെച്ചു? പോലീസ് ഏതെന്നും പോലീസ് ആണോ എന്നും തിരിയാൻ സാധിക്കാത്ത വിധം പോലീസിനെ കൊണ്ട് ലാത്തിയടിപ്പിച്ച് കാക്കി ഉടുപ്പിട്ടവരെല്ലാം പോലീസാണോ? ഇവിടെ ഡിവൈഎഫ്ഐയുടെ കുണ്ടകളെ കാക്കി ഉടുപ്പിട്ട് ഇതിനു മുമ്പും പോലീസ് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരോപിക്കുന്നു ഇന്നലത്തെ മാർച്ചിൽ പങ്കെടുത്ത കെ എസ് യുവിന്റെ കുട്ടികളെ തല്ലി മർദ്ദിച്ച് ശവത്തിന് സമാനമാക്കി മാറ്റിയ ലാത്തിചാർജിൽ പങ്കെടുത്തവരിൽ ഒരു വലിയ വിഭാഗം ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണ്. കാക്കി ഉടുപ്പിട്ട് പോലീസിന്റെ വേഷത്തിൽ വന്ന ക്രിമിനലുകൾ, ഗുണ്ടകൾ, അവരാണ് എന്റെ കുട്ടികളെ തല്ലിയതും ചതച്ചതും. അന്വേഷിക്കണം. ഏതെങ്കിലും ഒരു സമരം ഇങ്ങനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നു, ഇന്നലെ എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ നേതാവോട് ഞാൻ ചോദിക്കുക, അദ്ദേഹം ഇന്ന് ഡൽഹിയിലാണ്, അദ്ദേഹം കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പോയതാ, എന്താ കർഷക സമരവും ഈ സമരവും തമ്മിലുള്ള വ്യത്യാസം? കർഷക സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോയ ഈ നേതാവ് അതും കേരളത്തിലെ പോലീസ് കൊലത്തിലും പിണറായി വിജയന്റെ സർക്കാരും തമ്മിൽ എന്ത് വ്യത്യാസം? മാസങ്ങളായി നടക്കുന്ന ഒരു സമരക്കാരെ വിളിച്ച് ചർച്ച നടത്താൻ മാന്യത കാണിക്കാത്ത, ചർച്ച നടത്താൻ ജനാധിപത്യ ബോധം കാണിക്കാത്ത ഒരു സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പ് പിണറായിക്ക് പകരം വെക്കാൻ മറ്റൊരു സർക്കാരുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. സ്വയം ചിന്തിക്കണം സി പി എമ്മിന്റെ നേതാക്കൾ. പിണറായി വിജയനെ ഞാൻ വിമർശിക്കുമ്പോ പിണറായി വിജയനെ തെറിവിളിക്കുന്നു, ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നവരോട് ഞാൻ പറയട്ടെ, പിണറായി വിജയൻ പറഞ്ഞതിന്റെ ദുഃഖം, പിണറായി വിജയൻ പറഞ്ഞതിന്റെ ഗൗരവം, അതിന്റെ ദുഃഖവും അതിന്റെ പ്രയാസവും അദ്ദേഹത്തിന് മനസ്സിലാകണം എന്നതുകൊണ്ട് ഞാനും അതേ ഭാഷയിൽ പ്രതികരിക്കരുത്. എനിക്ക് മാനമായി സംസാരിക്കാനും മാനമായി പ്രതികരിക്കാനും എനിക്കറിയാം. ഞാൻ സംസ്കാര ശൂന്യമായി പറഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപിച്ചിട്ടില്ല. കുലത്തൊഴിൽ പറയുന്നത് ആക്ഷേപമല്ല, പക്ഷേ കുലത്തൊഴിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ എളിമ ജീവിതം, എളിമ കുടുംബത്തിന്റെ എളിമയെ ബോധ്യപ്പെടുത്താൻ ആക്ഷേപിക്കാനല്ല, അത് അദ്ദേഹത്തിന്റെ ഉൾക്കൊള്ളു, അതിൽ സന്തോഷമുണ്ടായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണം,
അദ്ദേഹം കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മുഖ്യമന്ത്രിയായത്. ഈ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് തട്ടലുണ്ടെങ്കിൽ പറയണം. ഇതിന്റെ രാജ്യത്തിന്റെ സാധൂകരണം എന്തെന്ന് നാളെ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാന് മുഖ്യമന്ത്രിയെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ ഉണ്ടായ ആ പദപ്രയോഗത്തിന്റെ ക്രൂരതയും വേദനയും അദ്ദേഹം അറിയണം. അതുകൊണ്ടാണ് ഞാനും അതുപോലെ അതേ ഭാഷയിൽ അതേ ശൈലിയിൽ പ്രതികരിച്ചത്. അല്ലാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ അല്ല. അറിയണ്ടേ, ഞാൻ നിങ്ങളെ വിമർശിക്കുമ്പോ നിങ്ങളെ വിമർശിക്കുന്ന വാക്ക് നിങ്ങളെ മനസ്സിന്റെ അകത്ത് എന്ത് പ്രതികരണം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അദ്ദേഹം പറഞ്ഞതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞതത്രയും അത്രയും അദ്ദേഹം പറഞ്ഞതുപോലുള്ള മോശം ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം വെച്ചുകൊണ്ടല്ല മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ ആക്ഷേപവും ആരോപണവും ഉന്നയിക്കുന്നത്. ആക്ഷേപം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ വേദനയും ക്രൂരതയും അച്ഛനോട് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് മനസ്സിലുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, ആ വേദന എന്തെന്നറിയാൻ അതിന് അതേ മരുന്നുള്ളൂ. എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ശരണോട് ശാഠ്യം, മാനിനോട് മാന്യത, അതാണ് എന്റെ രാഷ്ട്രീയ ശൈലിയും എന്റെ വിശ്വാസവും. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിൽ അപാകത ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപാകതയുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാകും. എനിക്ക് അതിലൊരു മടിയുമില്ല. തെറ്റ് സംഭവിക്കുക, ഒരു മകന് അതേ കുറിച്ച് പറയുമ്പോൾ അച്ഛനെ കുറിച്ച് പറയുമ്പോഴുള്ള പ്രയാസം ദുഃഖം അത് മകന് മനസ്സിലാവണം എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്കെതിരെ പട്ടി എന്നൊക്കെ പറഞ്ഞ അഭിപ്രായ പ്രകടനം നടത്തിയ സി പി എമ്മിന്റെ ഇടതുപക്ഷ നേതാവോട് നിങ്ങളെ ഇടതുപക്ഷ നേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ നിലാവ് വെളിച്ചത്തിൽ അർദ്ധരാത്രിയിൽ നിലാവെളിച്ചം നൽകുന്ന ചന്ദ്രനുണ്ടല്ലോ, ആ ചന്ദ്രനെ നോക്കി ചില ചാവേലി പട്ടികൾ ഉറങ്ങും. അർദ്ധരാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഞാനും നിങ്ങളും കേൾക്കുന്ന ചില പട്ടിയുടെ കുരക്കൽ ശബ്ദം ഈ നിലാവ് നോക്കിയുള്ള കുരക്കലാണ്. ഞാൻ ആ ആക്ഷേപത്തെ അങ്ങനെ മാത്രം കണ്ടു കാണുന്നു, അത് മറക്കുന്നു, അത് വിടുന്നു. രാഷ്ട്രീയ വിമർശനമാവാം, രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം വിമർശിക്കും, പക്ഷെ അത് വ്യക്തിപരമായ തലത്തിലേക്ക് ഞാൻ പറഞ്ഞതിന്റെ അകത്ത് തെറ്റുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ തിരുത്തും. ചെത്തുകാരന്റെ മകൻ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? ചെത്തുകാരന്റെ മകൻ എന്താ വ്യവസായിയുടെ മകൻ എന്ന് പറയുന്നത്? രാജ്യത്തെ ഏത് ഭാഷയിലാണെന്ന് തെറ്റെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഏത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്? പണ്ഡിതനും ഇവരുള്ള വിദ്യാഭ്യാസം ഉള്ള ഭാഷ അറിയുന്ന ഒരാളും അത് തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ. ഇതുവരെ നിങ്ങൾ പറയുന്ന നിങ്ങൾ തമ്മിൽ അത് സാമൂഹ്യ നീതി തന്നെയാണ്. എനിക്കും സാമൂഹ്യ നീതിയുണ്ട്, മുല്ലപ്പള്ളി ജാമ്യത്തിന് സാമൂഹ്യ നീതിയുണ്ട്. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കാൻ തന്നെ ഞാൻ പറയുന്നത്. തന്തൊക്കെ പറഞ്ഞതല്ല, മോശമായിട്ടാണ്. ഞാൻ എം പി ആണ്, എം പി ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. നിങ്ങളാണ് എത്ര പറയുന്നു, നിർത്തേണ്ടതല്ലേ? ഇത് അങ്ങയുടെ ഭാഗത്തുനിന്നല്ല, പൊതുവേ ഇത് നിർത്തേണ്ടതല്ലേ? പൊതുവേ നിർത്താം, ആടെ നിർത്തിയെങ്കിൽ നിർത്താം. ഇത് പറയിപ്പിക്കുന്നതല്ലേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ലല്ലോ. ധാരാ തുടങ്ങി വെച്ചത്, ധാരാ തുടങ്ങി വെച്ചത് ഞാനാണ്. ഇതിൽ ഈ മുഖ്യമന്ത്രിയുടെ ധൂർത്ത് എന്നത് അത് അദ്ദേഹം ഒരു കാലത്ത് അങ്ങനെ ഇരുന്നു, പിന്നീട് അദ്ദേഹത്തിന് മാറാലോ. അദ്ദേഹത്തിന് ഇപ്പൊ നല്ല വരുമാനം, സന്ദർഭത്തിനനുസരിച്ചിട്ട് ആള് മാറും. ആ മാറുന്നത് ഒരു ഗുണകരമായ ചിന്തയും ഒരു നാടിന് ഗുണകരവുമല്ല. അത്രയുള്ളൂ. ആവാം, എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് സൗകര്യങ്ങൾ ഉപയോഗിക്കണം, വേണ്ടാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചുപോയ നാടായി നാട്. ആ നാടിന്റെ അടുത്ത് എല്ലാ മുഖ്യമന്ത്രിമാരും സുഖസൗകര്യത്തോടെ തന്നെ ജീവിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവർ ചെലവഴിച്ചത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു ചെലവ് നിങ്ങൾ കാണിച്ച് ഒരു മുഖ്യമന്ത്രിയെ കാണിച്ചാൽ ഞാൻ സർവാപരാധവും ക്ഷമിക്കണമെന്ന് പിണറായിന്റെ കാല് പിടിച്ചു പറയാം.
ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് തുല്യമായി ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ചൂണ്ടി കാണിച്ചാൽ സർവാപരാധം പൊറുക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് ഞാൻ പരസ്യമായി മാപ്പ് പറയും ഒരു മുഖ്യമന്ത്രിയെ കാണിക്ക് കേരളത്തിൽ मुख्यमंत्री मुख्यमंत्री पार्टी वर्ष पार्टी परस्पर अंगोटू परस्पर मतसरी वाले या इनलो गुंडन विद्याभ्यास कल या तमिल मतसू आ मतसम इन नावानी यावसानी या आगे आगे कई प्रति या चौव्वाच्चे प्रसंग चौव्वाच्चे बुधन व्याच्च वैक आद्य यान मानद प्रति पद वाकि अर्थव व्याप्ति अब मतलब मनसें वेदनिपी वेदनिपी आलव परप स्वयं उसर मुख्यमंत्री या या चोदलो नृतिका सुभाष राज्य मलयाली भाषा प्रयोग ऐसी
मुख्यमंत्री अदा या मान्यो मान्य मान्योड़ मान्यता अद पॉलिसिया मनसो अब निर्णय पर या मिल अब पोलिटिकल कन्वेंशन अलिया पत्रकारी उद्योग्रम सर पोवे अड़ा फोटो नोकी तारोलिटे प्रयोरीटी मरीको अब पुल।